ഹായ് ഫ്രണ്ട്സ്, ഹസൻസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് പാൽക്കാവയാണ് ചെയ്യുന്നത്. കാവേൻ്റെ ചെറിയൊരു മോഡിഫിക്കേഷൻ മാത്രമാണ് ഈ പാൽക്കാവ. ഇതെനിക്ക് കിട്ടിയത് വനിതയെന്നാണ്. ഇപ്പോഴത്തെ വനിത ഒന്നുമല്ല കേട്ടോ, ഒരു 2 വർഷം മുൻപല്ലേ വനിത ഒന്ന് തപ്പി നോക്കിയാൽ നിങ്ങൾക്കും കിട്ടും ഈ റെസിപ്പി. എങ്ങനെയാണ് പാൽക്കാവ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഞാൻ ചതച്ചിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഏലക്കപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 2 2 3 ഏലക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചേരണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാല്, 250 ml പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് തിളപ്പിക്കാത്ത പാലാണ് ഞാൻ ഒഴിക്കുന്നത്. പാലിലേക്ക് നമുക്ക് ചുക്കുപൊടി കുറച്ച് ചേർത്തെടുക്കണം. ഒരു ഏകദേശം ഒരു നുള്ളി ചേർത്തെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് പിന്നെ കുരുമുളക് പൊടിയാണ് ചേർത്തെടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തെടുക്കുന്നത്. ഞാനിപ്പോൾ അത്യാവശ്യം നല്ല ജലദോഷമുള്ള സമയത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി കുറച്ചധികം ചേർത്തിട്ടുണ്ട്. അതേപോലെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്, അതും 1/2 ടീസ്പൂൺ ചേർത്തെടുക്കുന്നുണ്ട്. ഈ കുരുമുളക് പൊടിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിൻ്റെ ഒക്കെ അളവ് നമുക്ക് വ്യത്യാസപ്പെടുത്താം കേട്ടോ. എനിക്ക് കുറച്ചൊരു എന്താ പറയുക, ലൈറ്റായിട്ടുള്ള കോഫിയല്ല ഇഷ്ടം, കുറച്ചൊരു ഡാർക്കാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ചൊരു 1/2 ടീസ്പൂൺ അതാണ് യൂസ് ചെയ്തത്. നിങ്ങൾ കുറച്ച് മതി എന്ന് വെച്ചാൽ കുറച്ച് ചേർത്താൽ മതി. അതേപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് നന്നായിട്ട് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. 2 ടീസ്പൂണാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അതും നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/4 കപ്പ് മിൽക്ക് മേഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ മധുരം തന്നെ മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്തെടുക്കാൻ മതി. അല്ലെങ്കിൽ മിൽക്ക് മേഡ് വേണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അതിപ്പോൾ 1/2 ഗ്ലാസും 1 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും നമുക്ക് നന്നായിട്ട് വറ്റിയിട്ട് ഏകദേശം 1/2 ഗ്ലാസ് ആവുന്നത് വരെ നമുക്ക് വറ്റിച്ചെടുക്കണം. കുറഞ്ഞ തീയിലിട്ട് കണ്ടിന്യൂസായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ കാവ അടുപ്പത്ത് വെച്ചിട്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ഒന്നും പോകാൻ നിൽക്കാൻ കേട്ടോ. ഒരു പ്രാവശ്യം ഞാനിത് അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് മുഴുവൻ നന്നായിട്ട് തിളച്ച് ചിന്തിപ്പോയി. അപ്പോൾ നമ്മൾ ഇതുണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ടിന്യൂസായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക, കുറഞ്ഞ തീയിൽ കുക്ക് ചെയ്യുക. അപ്പം നന്നായിട്ട് കാവ കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം ഏകദേശം 1/2 കപ്പോളം ആയിട്ടുണ്ട് ഇപ്പം. അപ്പം ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പം നമ്മുടെ കാവ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് പുതിയ റെസിപ്പി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.